ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന ഉദ്ദേശമാണ് കൂടുതൽ സ്റ്റുഡൻസും എബ്രോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്? ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഇതിൽ തന്നെ കുറേ കുട്ടികളുണ്ട്. ഇവരെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എടാ നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാണ് പലരും ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, എന്താണ് ഈ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് ഉദ്ദേശിച്ചത്? ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അവ്യക്തമാണ്. ഓക്കെ, പക്ഷേ എനിക്ക് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മറ്റു പലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ജോൺ സാറിന് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ കയ്യിൽ മുറിവൊന്നുമില്ലാത്ത, കുറച്ചുകൂടെ എനർജിയുള്ള, കുറച്ചുകൂടെ ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന യുവത്വം തിരിച്ചു കിട്ടിയാൽ അതായിരിക്കും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അല്ലേ? ഇപ്പോൾ സാംരാജ് സാറിന് എന്തായിരിക്കും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ, നിലത്ത് നിൽക്കാൻ പറ്റാതെ പോലെ അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫ് നാടുകളിലും ഒക്കെ എല്ലാ ദിവസവും സ്റ്റേജ് ഷോകൾ ഉണ്ടെങ്കിൽ അല്ലേ, ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ടെങ്കിൽ, അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ, അതാണ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അല്ലാതെ നമ്മൾ ഏറ്റവും വില കൂടിയ കാറ് വാങ്ങിച്ച് ഷെഡിൽ കൊണ്ടുവന്നിടുകയോ ഏറ്റവും വില കൂടിയ റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുകയോ ചെയ്യുന്നത് അല്ല എല്ലാവരുടെയും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മളുടെ വീക്ഷണം അനുസരിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യമനുസരിച്ച്, നമ്മുടെ പാഷൻ അനുസരിച്ച് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ഡെഫിനിഷൻ നമുക്ക് മാറും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഈ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ, സിനിമകളിൽ അല്ലെങ്കിൽ മറ്റ് ചിലയിടങ്ങളിൽ നിന്ന് കണ്ട ചില കാഴ്ചകളാണ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. ഉദാഹരണത്തിന്, സഞ്ചാരം തന്നെ നിങ്ങളിൽ കുറച്ച് പേരെയൊക്കെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ കുറിച്ചുള്ള വീക്ഷണത്തിൽ വഴിതെറ്റിക്കുന്നതിൽ കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലർ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ നൈറ്റ് ക്ലബ്ബുകളുള്ള രാജ്യത്തേക്ക് പോയി അങ്ങോട്ട് പഠിച്ചു കളയാം, പഠനം നന്നാവുമല്ലോ. ധാരാളം ബിയർ പാർലറുകളും മദ്യശാലകളും ഉള്ള രാജ്യത്താണെങ്കിൽ, നൈറ്റ് ലൈഫിൻ്റെ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണെങ്കിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇല്ലേ? ഇതല്ലേ പറയാൻ ഉദ്ദേശിച്ച ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്? അപ്പൊ അത് തെളിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോ നമ്മളുടെ കഴിവുകളെ, നമ്മുടെ പ്രതിഭയെ, നമ്മുടെ പാഷനെ വളർത്താൻ കഴിയുന്ന സാധ്യതകളാണ് നമ്മൾ തേടേണ്ടത്. നമുക്ക് ഈ എക്സൈറ്റ്മെന്റുകൾ, ഒരു സഞ്ചാരി, നിങ്ങൾ പലരും പഠനകാലത്ത് ഊട്ടിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവാം, ചിലർ ഗോവയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവാം അല്ലേ? നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എത്ര എക്സൈറ്റ്മെൻറ്റാണ് ഗോവയെക്കുറിച്ച്. ഗോവയിലേക്ക് ഒരു ടൂറ്, ഒരാഴ്ചത്തെ ടൂർ പോവുകയാണെങ്കിൽ കോളേജിൽ നിന്ന് കൂട്ടുകാരുമൊത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ? എന്നാൽ നിങ്ങൾ ഗോവയിൽ ചെന്നു, ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ തീരുമാനിക്കാന്ന് ഇവിടെ സ്ഥിരതമാസമാക്കി കളയാൻ അങ്ങ് തീരുമാനിച്ചെന്നിരിക്കട്ടെ, ഇത്രയും എക്സൈറ്റിംഗ് ആയ സ്ഥലമല്ലേ? ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വേണ്ട, തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയേക്കാം. അവിടെ ജോലിയും കൂടെ ചെയ്യേണ്ടി വരികയും ആ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ലോൺ അടക്കേണ്ടി വരികയും അവിടുത്തെ ടാക്സ് അടച്ച് തീർക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും തോന്നും, ഓ ഇതിലൊക്കെ ഭേദം എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ എന്ന്. ഇത് തന്നെയാണ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളോടുകൂടി നാട് വിടുന്ന പലർക്കും സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ കിട്ടാത്ത ഒരവസരം നിങ്ങളുടെ കരിയറിന്, നിങ്ങളുടെ വീക്ഷണത്തിന്, നിങ്ങളുടെ പാഷൻ അനുകൂലമായ ഒരു സാഹചര്യം, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നാസയിൽ ഒരു ജോലി കിട്ടി, ബഹിരാകാശ യാത്രയാകുകയാണ് നിങ്ങളുടെ ലക്ഷ്യം, ഇന്ത്യയിൽ അത്ര സാധ്യതകൾ ഇല്ല എങ്കിൽ നാസ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ നിങ്ങൾ അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും നിങ്ങൾ ലോകമറിയുന്ന ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായി വളരുകയും ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സാധ്യതയാണ്. നിങ്ങൾ ജർമ്മനിയിലേക്ക് കുടിയേറുമ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ കിട്ടാത്തൊരു സാധ്യത തേടി, ഇന്ത്യയിലില്ലാത്ത ഒരവസരം തേടി നിങ്ങൾ പോവുകയും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഭാവി ജീവിതവും എല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ വളരാനും നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടിയുള്ള യാത്ര അല്ലേ? അതല്ലാതെ അവിടുത്തെ ഉപരിപ്ലവമായ സുഖസൗകര്യങ്ങളും ചില പ്രത്യേക താല്പര്യങ്ങളും തേടി നമ്മൾ അന്യരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ജീവിതം കുറച്ച് കഴിയുമ്പം പരാജയമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നിരാശയായിരിക്കും അവസാന ഫലം. മനസ്സിലായി. താങ്ക് യു സാർ ഫോർ യുവർ